അറിയില്ല, എന്നാലും ഞാൻ പറയാം, നമ്മൾ മനുഷ്യർ ആദ്യം നല്ല മക്കൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക കുറേ കാലം. അതിനുശേഷം മക്കൾ വയറ്റിലായി കഴിഞ്ഞാൽ അന്ന് മുതൽ ആ മക്കൾ ഭൂമിയിൽ പിറന്നു വീഴുന്നത് നല്ലൊരു മകനോ മകളോ ആയിട്ട് വേണം പിറക്കാനെന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് പിറന്ന കുഞ്ഞിനെ തെറ്റും ശരിയും നമ്മൾ റോഡ് വീലർ പോലെയുള്ള പട്ടികളെ വരെ ഇവിടെ വാ എന്ന് പറയുമ്പോൾ നമ്മളെടുത്ത് വരുത്താൻ കഴിവുള്ള മനുഷ്യരല്ല ആ മനുഷ്യരെ. നമ്മൾ നോക്കി പ്രസവിച്ച മക്കളെ സ്നേഹത്തോടെ ലാളനയോടെ നന്മകൾ പറഞ്ഞു കൊടുത്ത് തെറ്റും ശരിയും മനസ്സിലാക്കി കൊടുത്ത് മറ്റുള്ളവരെ ദ്രോഹിക്കാതെ ഭിക്ഷ കൊടുത്തില്ലെങ്കിലും പട്ടിയെ വിട്ട് കടുപ്പിക്കാതെ നല്ല നിലയിൽ ആ മക്കളെ വളർത്തിയെടുത്താൽ വരും തലമുറയ്ക്ക് നല്ലൊരു സമൂഹത്തെ നമുക്ക് വാഗ്ദാനം ചെയ്യാൻ പറ്റും. അത് നമുക്ക് പഴിക്കുന്നത്, ഞാനും ഒരു അമ്മയാണ്, നമുക്ക് പഴിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിലിരിക്കുന്ന ഈ വെട്ടിപ്പെട്ടി, ഇതിലോട്ട് നോക്കിയിരിക്കുന്ന ഓരോ സമയവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുകയാണ്. കാരണം മോഹന വാഗ്ദാനങ്ങൾ, വാക്കുകൾ, പ്രലോഭനങ്ങൾ, ചുംബനങ്ങൾ ഇതൊക്കെ എവിടുന്നോ ഏറുന്ന് വന്ന് നമ്മളെ ചെവിയിലേക്ക് പതിക്കപ്പെടുന്നതാണ്. പക്ഷേ വെളിയിലോട്ട് ഇറങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊരു ഉപഭോഗ വസ്തു, അവരെ ഉപയോഗം കഴിഞ്ഞാൽ അടുത്ത നിമിഷം അത് വലിച്ചെറിയപ്പെടുന്ന വെറും കളിപ്പാട്ടമാണെന്ന്. അതുകൊണ്ട് ഇതിനോടുള്ള ഉപയോഗം ആസക്തി കുറയ്ക്കുക. നന്നായിട്ട് കുടുംബത്തെ, നിങ്ങൾക്ക് ടി വി ഉണ്ടല്ലോ, ടി വി കാണാം, മക്കളുമായിട്ട് ചേർന്നിരിക്കാം, അവരെ സംസാരിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ ഈ വിഡ്ഢിപ്പെട്ടിയിൽ വരുന്ന മോഹന വാഗ്ദാനങ്ങൾക്ക് അടിമപ്പെടാതെ സ്വന്തം എന്താ പറയുക കുടുംബത്ത് ഇല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ തലയിൽ മണ്ണ് വാരിയിടാതെ നിങ്ങളൊരാൾ പോകുമ്പോൾ, ഒരച്ഛനോ അമ്മയോ നശിക്കുമ്പോൾ ആ നിങ്ങൾക്ക് പിറക്കുന്ന മക്കൾ സമൂഹത്തിൽ ചോദ്യചിഹ്നമാകുകയാണ്. ഞാൻ ആരുടെ കൂടെ പോകണം, അച്ഛൻ്റെ കൂടെ പോകണോ അമ്മയുടെ കൂടെ പോകണോ? ഇവരെ രണ്ടുപേരെയും ചേർത്ത് നിർത്താൻ എനിക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? അവൻ പെട്ടെന്ന് കഞ്ചാവിനോ ചരസിനോ ഡ്രഗ്സിനോ അഡിക്റ്റാകുകയാണ്. കാരണം അവനെ മിസ്യൂസ് ചെയ്യാൻ അവന് ചുറ്റും കാന്തങ്ങളായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ഇതിൻ്റെയൊക്കെ തുടക്കം ഈ വിട്ടിപ്പെട്ടിയെന്നാണ്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നല്ല മക്കളെ പ്രസവിക്കുക, നന്നായി വളർത്തുക, നന്മയിലോട്ട് വരാം, അതുപോലെ തന്നെ നമ്മളും നന്നായിരിക്കട്ടെ. നന്ദി.